നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കോവിഡ് പോരാളികൾക്ക് ആദരം അർപ്പിച്ചു. ഐഎംഎ ഹാളിൽ നടന്ന പരിപാടി ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് ഭീതി പരത്തുന്ന സാഹചര്യത്തിൽ ജാഗ്രത കൈവിടരുതെന്ന് മന്ത്രി പറഞ്ഞു. കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ കോഴിക്കോട് ജില്ല മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഭരണാധികാരികൾക്കൊപ്പം ആരോഗ്യമേഖലയിലുള്ളവരും സന്നദ്ധ പ്രവർത്തകരും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയ്ക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ ഭരണ സംവിധാനമാകെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. ആരെയാണ് പ്രത്യേകമായി പ്രശംസിക്കേണ്ടത്? നമ്മൾ ആരോഗ്യമേഖലയിലെ ഡോക്ടർമാർ, നഴ്സുമാർ, ലാബുമായി ബന്ധപ്പെട്ട മറ്റ് തൊഴിലാളികൾ തൊട്ട് ക്ലീനിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ വരെ അവരുടെ സേവനത്തെക്കുറിച്ച് നമ്മളൊരു മാർക്കിട്ടാൽ, തൊട്ടടുത്ത് നമ്മൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനത്തിന് മാർക്കിടാൻ പോയാൽ, അങ്ങനെ ഓരോ മേഖലക്കും മാർക്കിടാൻ പോയാൽ ആരും ആരേക്കാൾ മുമ്പിലാകുന്നില്ല, എല്ലാവരും ഒരുപോലെയാവുകയാണ്. ഒരു അരമാർക്ക് ആർക്കെങ്കിലും കുറക്കണം എന്ന് മനഃപൂർവ്വം വിചാരിച്ചാൽ പോലും കുറക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള സേവന മാതൃകകളാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത്. ന്യൂബർഗ് ഹെൽത്ത് കെയറിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച വ്യക്തിത്വങ്ങളെ ആദരിച്ചു. നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൌൺസിൽ വൈസ് ചെയർമാൻ പി അനിൽ, ന്യൂബർഗ് സിഇഒ ഐശ്വര്യ വാസുദേവ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ആർ രാജേന്ദ്രൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് ഫിറോസ് ഖാൻ, സെക്രട്ടറി പി എസ് രാഗേഷ്, ഐഎംഎ കോഴിക്കോട് ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ രാഗേഷ്, പോലീസ്, ഫയർഫോഴ്സ്, കെഎസ്ആർടിസി പ്രതിനിധികൾ സംബന്ധിച്ചു. ഇ ന്യൂസ് കോഴിക്കോട്.